വാച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. മൺമറഞ്ഞ പൂർവ സൂര്യകളുടെ മഹദുകൾ പാടി വേദി ഏഴ് ഇശലിൽ ദഫ് സംഘങ്ങൾ ദഫ് മുട്ടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 20 ഹൈസ്കൂൾ വിഭാഗത്തിൽ 18 ടീമുകൾ ദഫ് മുട്ട് മത്സരത്തിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വേദി ഏഴ് ഇശലിൽ ദഫ്മുട്ട് സംഘം മൺമറഞ്ഞ മഹാന്മാരുടെ മധുഹുകൾ ദഫ്മുട്ടി പാടി. രിഫ ഇ റാത്തീബിലെ ബൈത്തുകളാണ് ദഫ്മുട്ട് സംഘം കൊട്ടിപ്പാടിയത്. തനിമയോടെ അവതരിപ്പിക്കേണ്ട മാപ്പിള അനുഷ്ഠാന കലയാണ് ദഫ്മുട്ട്. ഒറ്റമുട്ട്, മൂന്നുമുട്ട്, അഞ്ചുമുട്ട്, കായിൻമുട്ട്, കോരിമുട്ട് എന്നീ അഞ്ചു താളങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ദഫ്മുട്ടിൽ പ്രധാനമാണ്. വാദ്യ വാദനവും വ്യക്തമായിരിക്കണം. എന്ത് ചെയ്യണം, അവതരിപ്പിച്ചാൽ തന്നെ അതിന്റെ ഭംഗിയിലേക്ക് അത് പോകുള്ളൂ. കൂടാതെ അതിന്റെ തനിമയാർന്ന അവതരണം അതിലുണ്ടായിരിക്കുക. പിന്നെ അതിൽ പാടുന്ന ലീഡ് നല്ല ആ ശ്രുതിയിൽ തന്നെ എന്ത് ചെയ്യുക, കോറസും അതേ ശ്രുതിയിൽ പാടാൻ ശ്രമിക്കുക. അങ്ങനെ അതിൻ്റെ രീതിയിൽ വൃത്തി പോലെ ഒരു അനുഷ്ഠാന കലയായിട്ടാണ് ദഫ് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നത്. അധികം റിഫായി ഷെയ്ഖിൻ്റെ ആ റാത്തീബിൽ ഉപയോഗിച്ച് വരുന്ന അതേ കളികളും നമ്മൾ എന്ത് ചെയ്യുക, സ്കൂൾ കലോത്സവ വേദികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് അതിൻ്റെയായ തെക്കുവയോടുകൂടി ഭയഭക്തിയോടുകൂടി തന്നെ അത് കുട്ടികൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അത് അതിൻ്റെ നിയമ ബാധകമായൊരു കാര്യമാണ്. അത് അവർ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കും. അല്ലാതെ ഒരു വേറൊരു കല പോലെ അതിൻ്റെ ഒരു ഭക്തി ഇല്ലാതെ ഇത് ഉപയോഗിക്കാതെ ശ്രമിക്കുക, ഭക്തിയോടുകൂടി തന്നെ. 10 പേരടങ്ങുന്ന സംഘത്തിൽ പെട്ടവർ തന്നെ ബൈത്തുകൾ പാടി കളിക്കുന്നതാണ് രീതി. ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ദഫ്മുട്ട് മത്സരത്തിൽ 20 സംഘങ്ങളും ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് മത്സരത്തിൽ 18 സംഘങ്ങളും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.